കോപം ദോഷകരമല്ലേ? ബോധമുള്ളവർക്ക് പറ്റിയതാണോ ഈ കോപം? ഈ കോപം എന്ന് പറയുന്നത് മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ വികാരങ്ങളെയും പോലെ ഒന്നു തന്നെയാണ് ഈ കോപവും. ഇപ്പം സാധാരണ നമ്മളിപ്പോൾ ഉപ്പിന് ഉപ്പ് രസം ചേർന്നതാണോ, പഞ്ചസാരയ്ക്ക് മധുരരസം ചേർന്നതാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇരിക്കും ഈ കോപം മനുഷ്യന് ചേർന്നതാണോ എന്ന ചോദ്യം. കാരണം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ എല്ലാത്തരം വികാരങ്ങളും അവൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ടുണ്ട്. ഈ കോപം ദോഷകരമാണോ എന്ന് ചോദിച്ചാൽ കോപം ദോഷകരമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കോപം ചിലപ്പോൾ സൃഷ്ടിപരവുമാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ക്ഷോഭിച്ച് അല്ലെങ്കിൽ കോപിച്ച് ചിലതൊക്കെ ചെയ്യാറുണ്ട്. ആ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് വ്യക്തിപരമായും സമൂഹത്തിനാകെയും ചിലപ്പോൾ മനുഷ്യരാശിക്കാകെയും നന്മയുണ്ടാകുന്ന ചില കണ്ടുപിടുത്തങ്ങളോ ചില ഉണ്ടാക്കളോ ഒക്കെ കോപം കൊണ്ടുണ്ടാവാം. ഇപ്പം ഞാൻ താങ്കൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു, ഞാനതിൽ കോപിച്ച് താങ്കളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ പുതിയ ഒന്ന് പുതുമയോടെ കണ്ടെത്തി, അപ്പോൾ എന്നെ ആ കോപമാണ് എന്നെ ഒരു സൃഷ്ടിയിലേക്ക് നയിച്ചത്. പക്ഷേ കോപത്തിനുള്ള ഒരു പ്രധാന പ്രത്യേകത, കോപം അടക്കി വെക്കേണ്ടതാണ്, ഓരോ വ്യക്തിയും അവൻ്റെ മനസ്സിൽ ഒതുക്കി വെക്കാൻ കഴിയുമെങ്കിൽ വെക്കേണ്ടതാണ്. കോപിക്കുമ്പോൾ ഈ കോപിക്കുന്ന ആളിൻ്റെ ശരീരത്തിലേക്ക് ഒരു വിഷാംശം പോലെ ചില സംഗതികൾ പടർന്നു കയറും. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ കോപം വരുമ്പോൾ വിറയ്ക്കുക, ചിലർ ദേഷിച്ച് വിയർക്കുക, ചിലരങ്ങ് തളർന്നു പോവുക. ഈ വിഷാംശം യഥാർത്ഥത്തിൽ ഇത് പുറത്തു കളയേണ്ടതാണെന്നാണ് ഈ അതിൻ്റെ എന്താ പറയുന്നത് ഒരു മാനവികമായി അതിനെ പരിശോധിക്കുമ്പം മനസ്സിലാവുന്നൊരു കാര്യം. കോപം വന്നാൽ ആ കോപത്തെ ആരോഗ്യകരമായി നമുക്ക് പുറത്ത് നിക്ഷേപിക്കാനാകണം, ആ വിഷം നമ്മുടെ ഉള്ളിൽ നിന്ന് കളയാനാകണം. കോപത്തിൻ്റെ ഒരു പ്രത്യേകത, കോപത്തിന് എപ്പോഴും ഒരു ചാക്രിക സ്വഭാവമുണ്ട്, ഒരു സൈക്ലിക് സ്വഭാവമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ താങ്കളോട് ചൂടായി, താങ്കൾ ഒരുപക്ഷെ എന്നോട് എന്തെങ്കിലും കാരണം കൊണ്ട് തിരിച്ച് ചൂടാകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നിരിക്കട്ടെ, ആ കോപം മുഴുവൻ താങ്കളുടെ മനസ്സിലും ശരീരത്തിലും ഇങ്ങനെ വിഷാംശം പോലെ ഇരിക്കുകയാണ്. വൈകുന്നേരം നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ ഒരുപക്ഷെ ജോലിയാകെ ചെയ്ത് തളർന്ന് വീട്ടിലിരിക്കുമ്പോഴാണ് താങ്കൾ അവിടേക്ക് ചെല്ലുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരോടങ്ങ് ക്ഷോഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ പ്രകടിപ്പിക്കുന്ന ക്ഷോഭം ഈ ഭാര്യയോടുള്ള ക്ഷോഭമല്ല, മറിച്ച് ഈ ജോലിസ്ഥലത്തുനിന്ന് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ക്ഷോഭമാണ്. അപ്പോൾ ഭാര്യ എന്ത് ചെയ്യുന്നു, ഭർത്താവിൻ്റെ പിന്നെ സംരക്ഷണയിൽ കഴിയുന്നത് കൊണ്ട് അവർക്ക് തിരിച്ച് ക്ഷോഭിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്നാണ് കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുന്നത്, അപ്പോൾ അവൻ്റെ വസ്ത്രത്തിൽ ചിലപ്പോൾ അഴുക്ക് പറ്റിയിരിക്കുന്നു. അത് അന്ന് മാത്രമല്ല, എല്ലാ ദിവസവും പറ്റാറുണ്ട്. പക്ഷേ അന്ന് ഇതും പറഞ്ഞ് അവനെ എടുത്തിട്ട് അങ്ങ് അടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിലെ ഒരാൾ കോപിച്ചാൽ ആ കോപം ഒരു ചാക്രിക സംഭവം പോലെ ദിവസാനം ഈ കുഞ്ഞെന്ത് ചെയ്യുന്നു, അവൻ അമ്മയോടും അച്ഛനോടും തീർക്കാൻ വയ്യാത്തത് കൊണ്ട് പുസ്തകം വലിച്ചെറിയുന്നു, ചിലപ്പോൾ ടി വി ഇട്ട് ചാനലിൻ്റെ മുമ്പിലിരിക്കുന്നു, ചില കുട്ടികൾ കിടന്ന് മൂത്രം ഒഴിക്കുന്നത് പോലും അവൻ എന്തിനോടൊക്കെയുള്ള പ്രതിഷേധവും ക്ഷോഭവുമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷോഭത്തിനൊരു ചാക്രികമായ സംഗതിയുണ്ട്. പിന്നെ ക്ഷോഭം ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ സാറിന് ശരീരം കുളിച്ച് വൃത്തിയാക്കുന്നത് പോലെ മനസ്സിനും ഒരു കുളി ആവശ്യമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ കമ്പ്യൂട്ടർ റിഫ്രഷ് ചെയ്യുന്നത് പോലെ മനസ്സിൽ നിന്നും കുറേ കാര്യങ്ങൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് മനസ്സിനെ വിമലീകരിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ശുദ്ധമാക്കി കഴിയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലർ ഈ ഭൂതകാലത്തിലെ ചില ക്ഷോഭങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്ന് 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 ഇങ്ങനെ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ എന്താ പറയുക, സയൻസിൽ പറയും, ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും. ഇത് ക്ഷോഭത്തിനും ബാധകമാണ്. ഇപ്പോൾ എന്നോട് താങ്കൾക്ക് ക്ഷോഭമുണ്ടെങ്കിൽ എന്നെ കാണുമ്പോഴെല്ലാം താങ്കളുടെ ഉള്ളിൽ ഇങ്ങനെ ആ ഈക്വൽ റിയാക്ഷൻ താങ്കളിൽ ഉണ്ടാകുകയാണ്, എന്നോടുള്ള ക്ഷോഭം മുഴുവൻ താങ്കൾ അനുഭവിച്ച് തീർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിനൊരു കുളി ആവശ്യമാണ്, മനസ്സിന് ആരോഗ്യകരമായ രീതിയിലൊരു വിമലീകരണ പ്രക്രിയ ആവശ്യമാണ്. ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വീടുകളിൽ പ്രാർത്ഥനാമുറി പോലെ ക്ഷോഭിക്കാനൊരു മുറി ആവശ്യമാണ്, ഈ ക്ഷോഭം പുറത്ത് കളയാൻ. അതായത് ഇപ്പോൾ നമുക്ക് ദേഷ്യമുള്ള ഒരാളിനെ ഒരു തലങ്ങണിയായി സങ്കല്പിച്ച് കഥ വടച്ചിരുന്ന് അയാളെ കുറേ പറഞ്ഞങ്ങ് തീർത്തേക്കണം. അപ്പോൾ അമ്മായിയമ്മയോട് വിഷമമുള്ള മരുമോൾ അമ്മായിയമ്മയോട് ചിലപ്പോൾ പറയാൻ പറ്റില്ല, വിവരം അറിയും, അന്ന് വൈകിട്ട് തന്നെ ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് പകരം അമ്മായിയമ്മയായി സങ്കല്പിച്ച് ഏതെങ്കിലും ഒരു മുറിയിൽ ചെന്നിരുന്ന് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ, സാധാരണ ആളുകൾ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്, എനിക്കിതൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാശ്വാസമായിരുന്നു. അപ്പോൾ അതുപോലെ കോപത്തെ വളരെ ശ്രദ്ധിച്ചും മറ്റെല്ലാം പോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ശാരീരികമായും മാനസികമായും ഗാർഹികമായുമെല്ലാം കോപം ഒരു അപകടകാരിയാണ്.